ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ പ്രസിദ്ധമാണ് കരുമാടി ഗ്രാമം. ഗ്രാമീണത നിലനിൽക്കുന്ന ഈ കുട്ടനാടൻ പ്രദേശത്തിന് പറയാൻ നിരവധി ചരിത്രങ്ങളുണ്ട്. കർഷകരും കർഷക തൊഴിലാളികളുമാണ് ഇവിടെ അധികവും. കരുമാടിയിൽ ഇന്നും സാധാരണക്കാരും കർഷകരുമാണ് അധികവും വസിക്കുന്നത്. കരുമാടിയെ ലോകശ്രദ്ധയിലേക്ക് ആകർഷിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ചരിത്ര സ്മാരകമായ കരുമാടിക്കുട്ടൻ ഇവിടെ പ്രസിദ്ധമാണ്. ഇവിടെ എത്തുന്ന സ്വദേശികളെയും വിദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണ് ഹരിത മനോഹരമായ ഇവിടുത്തെ ഗ്രാമീണ ഭംഗി. കരുമാടിയിലെ സാമൂഹ്യ കാർഷിക നവോത്ഥാന രാഷ്ട്രീയ ചരിത്രമുറങ്ങുന്ന തറവാടാണ് കാങ്കോലിൽ. ഇവിടെ ജനിച്ചു വളർന്ന് സ്വാതന്ത്ര്യാനന്തര കാലത്ത് കേരള രാഷ്ട്രീയ ഇതിഹാസ മണ്ഡലങ്ങളിൽ നിരവധി സമഗ്ര സംഭാവനകൾ നൽകിയ സ്വാതന്ത്ര്യസമര സേനാനിയും മാതൃകാ അധ്യാപകനുമായിരുന്ന കെ കുഞ്ഞുപിള്ളയുടെയും അദ്ദേഹത്തിന്റെ മകനും മുൻ അമ്പലപ്പുഴ MLA കെ കുമാരപിള്ളയുടെയും സ്മരണകൾക്ക് മുൻപിൽ ഓർക്കാനും പറയാനും കരുമാടിക്കാർക്ക് നിരവധിയുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാവും ഇന്ത്യൻ പാർലമെന്റിലെ ഇതിഹാസ നായകനുമായ എൻ ശ്രീകണ്ഠൻ നായരുടെ സഹധർമ്മിണിയും ആലപ്പുഴയുടെയും അമ്പലപ്പുഴയുടെയും എക്കാലത്തെയും വികസന നായികയുമായ കെ മഹേശ്വരിയമ്മ ജനിച്ചതും വളർന്നതുമെല്ലാം ഈ കാങ്കോലിൽ തറവാട്ടിൽ തന്നെയാണ്. അച്ഛന്റെയും സഹോദരന്റെയും സ്മരണകൾ മഹേശ്വരിയമ്മയെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു. കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ ധീര രക്തസാക്ഷികൾക്ക് ഇന്നും വിപ്ലവ സ്മരണകൾ നിലനിർത്തുന്ന ഓർമ്മകളാണ് ആലപ്പുഴയിലെ പുന്നപ്രയും വയലാറും. എന്നും പ്രസിദ്ധമാണ് അമ്പലപ്പുഴ. സാഹിത്യ സാംസ്കാരിക നവോത്ഥാന രംഗങ്ങളിൽ അമ്പലപ്പുഴയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ആധ്യാത്മിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ ഈ നാട്ടുകാർക്കെന്നല്ല ഏവർക്കും പ്രിയങ്കരനാണ്, ഭക്തവത്സലനാണ്, ഭക്തിയുടെ നിറകുടമാണ്. പ്രസിദ്ധമായ അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലാണ് ജാനകി സദനം. കേരളത്തിലും ഡൽഹിയിലും ആ കാലത്ത് വേറിട്ട ശബ്ദത്തോടെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെട്ടിരുന്ന ജനകീയ നേതാവ് സഖാവ് എൻ ശ്രീകണ്ഠൻ നായരുടെ തറവാട്. സാമൂഹ്യ വിപ്ലവ രംഗത്ത് സ്ത്രീ ശാക്തീകരണത്തിലൂടെ പുതിയ വഴികൾ കേരളീയ സ്ത്രീകൾക്ക് തുറന്നിട്ട നവോത്ഥാന നായിക കെ മഹേശ്വരിയമ്മ. പൊതുപ്രവർത്തനത്തിലൂടെ കേരളത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായി നിരവധി ആശയങ്ങൾ വിഭാവനം ചെയ്ത ആദ്യത്തെ വനിതാ സോഷ്യലിസ്റ്റ് മഹേശ്വരിയമ്മ അമ്പലപ്പുഴക്കാർക്ക് എന്നും മാച്ചമ്മ ചേച്ചിയാണ്.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ സ്മരണകൾ നിറഞ്ഞതും സ്റ്റേറ്റ് കോൺഗ്രസ് നേതാവും മാതൃകാ അധ്യാപകനുമായ കെ കുഞ്ഞുപിള്ള സാറിന്റെ ജീവിതം പീഡനങ്ങളുടെയും വെല്ലുവിളികളുടെയും നടുവിലായിരുന്നു. സി പി രാമസ്വാമി അയ്യരുടെ കടുംപിടുത്തങ്ങളെ സധൈര്യം നേരിട്ട ഒരു സാധാരണ കർഷകനും ജനനേതാവുമായിരുന്നു കുഞ്ഞുപിള്ള സാർ. ഇതാണ് എന്റെ തറവാട് കുടുംബം. ഇവിടെ പലിപ്പുറകുമാരപിള്ള എന്ന് പറഞ്ഞ ഇതിന്റെ കിഴക്കുവശത്തുള്ള ഒരു കുടുംബ വീട്ടിലെ പലിപ്പുറകുമാരപിള്ള എന്ന് പറഞ്ഞ ഒരു പ്രശസ്തനും പ്രഗത്ഭനുമായിരുന്ന ഒരു ജന്മിയുടെ മകളാണ്, മൂത്ത മകളാണ് എൻ്റെ അമ്മ. അമ്മയ്ക്കുണ്ടായ 5 മക്കളിൽ മൂത്ത പെൺകുട്ടിയാണ് ഞാൻ. ഞങ്ങളുടെ കുടുംബത്തിലെ കഥകൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞ് അമ്മയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് ഇവിടെ വേറെ അന്വേഷിക്കാനായിട്ട് വേറെ ആമക്കളൊന്നും അമ്മൂമ്മയ്ക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് അച്ഛൻ ഇവിടെ സ്ഥിരതാമസമാക്കി. അങ്ങനെ ഞങ്ങളിവിടെ സുഖമായി ജീവിച്ചു വന്ന കൂട്ടത്തിൽ അച്ഛൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള പ്രവർത്തനത്തിൻ്റെ ശക്തമായ കാലഘട്ടമായിരുന്നു അത്. ഇന്ന് ഉള്ള ആളുകളോട് പറഞ്ഞാൽ അവർക്കതിനെപ്പറ്റി ഓർമ്മയൊന്നും ശരിയായിട്ട് കാണുന്നില്ല. സർ സി പി രാമസ്വാമിയെ അന്ന് കോൺഗ്രസിനോട് കാണിച്ചിട്ടുള്ള എതിർ നടപടികൾ വളരെയേറെ ബാധിച്ച ഒരു തറവാടാണിത്. ഇന്ന് ആളുകളത് മനസ്സിലാക്കത്തില്ല. കാരണം അന്നവർ ഇന്നവർ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ ജനിച്ചു വളർന്ന കാലഘട്ടവുമായിട്ട് വളരെ അന്തരമാണ്. 2 കാലഘട്ടങ്ങളാണ്. അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഖദർ ഉടുക്കാൻ അവകാശമില്ല. ഖദർ ഉടുക്കണമെങ്കിൽ നമ്മൾ നൂല് നൂത്ത്, ചർക്കായിൽ നൂല് നൂത്ത്, ആ നൂല് ഖദർ സ്റ്റോറിൽ കൊണ്ട് കൊടുത്താൽ മാത്രമേ ഖദർ തുണി കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് ഖദർ ഉപയോഗിക്കുന്നത്. അത് ഇന്നത്തെ പോലുള്ള ഖദർ കിട്ടുകയുമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്നുള്ള ഖദർ കണ്ട മസിൻ പോലെയാണ് ഇരിക്കുന്നത്. അത് മേത്തിടുമ്പം ആ ഖദർ ഞങ്ങൾ ധരിച്ചിരിക്കുന്നു എന്നുള്ളൊരു ആത്മബോധം നമുക്കുണ്ടാകുമായിരുന്നു. ഇന്ന് എന്ത് ഖനം കുറഞ്ഞ തുണികളാണ് കിട്ടുന്നത് ആളുകൾക്ക്. അപ്പം ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിരുന്നവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിരുന്ന കുട്ടികൾക്കുമൊക്കെ തന്നെ ആ ഖദർ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു ധൈര്യവും ആവേശവും ഒക്കെ ഉണ്ടാകുമായിരുന്നു. കാരണം ആ കാലഘട്ടത്തിലെ ജീവിത രീതികൾ അങ്ങനെയായിരുന്നു. ഒരു കാരണവശാലും നമ്മൾ കൃഷി നിലവിലുള്ള കുടുംബമാണിത്, കർഷക കുടുംബമാണിത്. ഈ കുടുംബത്തിലെ അമ്മയുടെ വീതത്തിൽ കിട്ടിയ നിലങ്ങളിൽ അമ്മയ്ക്ക് കൃഷി ഇറക്കാനൊക്കത്തില്ല. കൃഷിയിറക്കാം, കൃഷി ഇറക്കിയാൽ വിളവെടുക്കാൻ അവകാശമില്ല. വില്ലേജ് ആഫീസുകളിൽ നിന്ന് കൊണ്ടുവന്ന് കൊടി കുത്തും. പക്ഷേ എൻ്റെ അമ്മ എന്നെക്കാളൊക്കെ എത്രയോ വലിയ ധീരയായിരുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അമ്മ ധൈര്യമായിട്ട് ജോലിക്കാരെ കൊണ്ടാന്ന് എല്ലു കൊയ്യിക്കും. കൊയ്യിച്ച് മെതിച്ചളന്ന് മുറുക്കിയ തൊണ്ടിലും. കാരണം നമ്മൾ മുടക്കി കൃഷി ഇറക്കിയിരിക്കുന്ന വിളവ് നമുക്ക് എടുക്കാൻ പാടില്ല എന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഒരു ഉത്തരവയച്ചാൽ അതനുസരിക്കേണ്ട കാര്യം ഈ വീട്ടുടമസ്ഥയ്ക്ക് ഇല്ലെന്നുള്ളൊരു വിശ്വാസമായിരുന്നു അമ്മയ്ക്ക്. അമ്മയുടെ പേരിൽ എൻ്റെ പേര് നടപടിയൊന്നും ഇല്ലായിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് ദ്രോഹപ്രവർത്തികൾ ചെയ്യുമായിരുന്നു. ആവശ്യങ്ങളില്ലാതെ, ഒരു കാര്യവുമില്ലാതെ വസ്തുക്കളിൽ എന്തെങ്കിലും കടമുണ്ടെന്ന് വരുത്തി തീർത്ത് ആ വസ്തുക്കൾ ജപ്തി ചെയ്യാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതിന് സി പിക്ക് ഒരു മടിയുമില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്ലേശങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കുടുംബങ്ങൾ അനുഭവിച്ചു വന്നു. അതുപോലെ തന്നെയാണ് ഞങ്ങളും അനുഭവിച്ചത്. അച്ഛൻ BA LT പാസ്സായ ആളായതുകൊണ്ട് അച്ഛൻ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു. ഗ്രാമമായ കുളിങ്ങുന്ന പ്രദേശത്തെ കണ്ണാടി എന്നൊരു ദേശം അവിടെയാണ് പ്രശസ്തനായ ശ്രീമാൻ കെ കുഞ്ഞുള്ള ജനിക്കുന്നത്.
അദ്ദേഹത്തെ അച്ഛന്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹവുമായിട്ട് വളരെയേറെ ഇടപഴകുന്നതിനും പേരപ്പനെന്നുള്ള നിലയിൽ മായനെന്നുള്ള നിലയിലും പെരുമാറുന്നതിനും അദ്ദേഹത്തിൻ്റെ രീതികളും അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാനും വാത്സല്യം കിട്ടാനും ഒക്കെ അർഹരായ ധൈര്യം നന്ദി വെച്ച് ഞാൻ പ്രവർത്തിക്കുകയാണ്. ഇന്ന് പിതാവിനും മാതാവിനും ഒക്കെ വാത്സല്യം തരാൻ സമയമില്ലാതിരിക്കുന്ന രീതിയിലല്ല അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെയും പാലക്കൊള്ളിലും അതുപോലെ തന്നെ എല്ലാ സൈനികമായിട്ടുള്ള അനിയന്മാരുടെ ഒക്കെ വീട്ടിൽ വരികയോടി അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം പ്രവേശിച്ചത് ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ ദുര്യന്തമായി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞത് പാലിക്കുക, സത്യസന്ധമായി പെരുമാറുക എന്നൊക്കെ നിഷ്കൃഷ്ടമായിട്ട് പാലിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് പലർക്കും വാക്കിന് വിലയില്ലാത്തതുപോലെയല്ല. ഇതിലൊക്കെ ജയിച്ചു കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് ആയിട്ട് വരാനൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് പോകാൻ സമയമില്ലാത്ത രീതി പൊതുകാര്യ പ്രസക്തിയും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിനും ഒക്കെ ഇടപഴകിയും മുഴുകിയും കഴിഞ്ഞ വീട് കഴിഞ്ഞിട്ട് വീട് മറന്നുപോയാണ് അദ്ദേഹത്തിന്റെ തീവ്രത. പുത്രി കുട്ടികളില് മറ്റേ ഈശ്വരി മഹേശ്വരി അമ്മയുടെ താഴെ നിന്നും സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. ഒരു മകനാണ് രേ കെ കുമാരപ്പിള്ള, അദ്ദേഹം ഏറ്റവും ദേഷ്യം. അദ്ദേഹമൊക്കെ ഒരുമിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, കുട്ടികളെ പഠിച്ചിട്ടുണ്ട്. ചരിത്രമെന്ന് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ കെ പി രാമകൃഷ്ണനെ ഭരിച്ചിരുന്ന കാലത്ത് ഏത് കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവായിരുന്ന എ കെ ചിറ്റൂള അദ്ദേഹത്തിന് പറയുന്നത് പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ടും സത്യനായ സത്യസന്ധത ഉണ്ടായിരുന്നത് കൊണ്ടും വിഘടത്തരവും ഇല്ലായിരുന്നത് കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അന്ന് ഇതുപോലെ മയക്കുമൊന്നുമില്ല. നിരോധനാജ്ഞ ഉണ്ടെങ്കിൽ പുളിങ്കും നാട്ടില് ചെങ്ങാടം കെട്ടി തലയിൽ നിന്ന് പ്രസംഗിച്ച് മൈക്ക് ഇല്ലാത്തത് കൊണ്ട് വലിയ കോളാമ്പി എടുത്ത് പിടിച്ചിട്ട് സംസാരിക്കുന്ന സമയമാണ്. അങ്ങനെ പ്രസംഗിച്ച് എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രസംഗിച്ച് ഇ പി രാമചാരിക്ക് എതിരായിട്ട് പ്രസംഗിച്ച് ഇവിടെ നിന്ന് എക്സ്റ്റേൺമെന്റ് ഓർഡർ പാസ്സാക്കി വീട്ടിൽ വരാൻ നിർത്തിയില്ല. അത് കൊച്ചി താമസിച്ചു. അദ്ദേഹത്തിന്റെ മൂത്തപുത്രി മഹേശ്വരി അമ്മ ശ്രീ ശ്രീകണ്ഠൻ നായരുടെ അദ്ദേഹത്തിന്റെ ഭാര്യ, അവരെ സംബന്ധിച്ചിടത്തോളം എന്റെ മക്കൾക്ക് വരുന്ന ആളുകൾ എന്റെ രീതിയിൽ വീട്ടിൽ ചെല്ലാൻ സൗകര്യമില്ലാത്തവരാകരുത് എന്നുള്ള നിർബന്ധ നിർത്തിയുകൊണ്ട് ആദ്യം ഇവർ തമ്മിലുള്ള കല്യാണത്തിന് വല്ല സുഖകരമായിരുന്നില്ല പേരപ്പനെ സംബന്ധിച്ചു. പക്ഷേ സഹ പേരപ്പന്റെ അനിയന്മാരും ജ്യേഷ്ഠന്മാരും ഒക്കെ കൂടെ പറഞ്ഞ് അവര് ആ ബന്ധം ഉണ്ടാവുകയാണ്. ആ വിവാഹത്തിന് എനിക്ക് ഒരു 10-14 വയസ്സു, അത് കാൺപൂരിൽ വെച്ചാണ് നടത്തിയത്. ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ സമാധിസ്ഥലം, അന്നത്തെ തിരുവിതാംകൂറിലെ വേറിട്ട ശബ്ദവും ആദരണീയനുമായ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ നിർദ്ദേശപ്രകാരമാണ് പാർവതി മില്ലിലെ നെയ്ത്ത് തൊഴിലാളികളെ കരിമണൽ രംഗത്തെ അസംഘ തൊഴിലാളികളെയും സംഘടിപ്പിച്ച് തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ശ്രീകണ്ഠൻ നായർ കൊല്ലത്തു നിന്ന് തന്നെ ലോകസഭയിലെത്തി. അങ്ങനെ തൊഴിലാളികളുടെ മനസ്സിൽ ശ്രീകണ്ഠൻ നായർ എന്ന വ്യക്തിത്വം വലിയ സ്വാധീനവും ചലനവും സൃഷ്ടിക്കുവാൻ ഇത് കാരണമാക്കി. തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനിടയിൽ മാനേജ്മെന്റുകളുടെയും പോലീസിന്റെയും ശക്തമായ നേരിടലുകൾക്ക് മുന്നിൽ ശ്രീകണ്ഠൻ നായരുടെ പതറാതെയുള്ള നിൽപ്പ് തൊഴിലാളികളെ സധൈര്യം മുന്നോട്ട് നയിച്ചു. അവർ സംഘടിത ശക്തിയായി
1920 പരിചയപ്പെടുകയും അതിനുശേഷം എല്ലാ രാഷ്ട്രീയ തൊഴിലാളി സമരങ്ങളിലും അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കുകയും 3 പ്രാവശ്യം പല ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ജയിലിൽ പോവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അവസാനമായി 1948 മെയ് 27 കൊല്ലം തൊഴിലാളികൾക്കും ചവറയിൽ തൊഴിലാളികൾക്കും ബോണസിന് വേണ്ടിയും സമരം കൂലി കൂടുതലിന് വേണ്ടിയും സമരം ചെയ്തതിനും ഞങ്ങളെ അടിച്ച് ക്രൂരമായി വർദ്ധിക്കുകയും ജയിലിലടക്കുകയും ശ്രീകണ്ഠനുൾപ്പെടെ മലബാർ വേണു തുടങ്ങിയുള്ള പല നേതാക്കളെയും ജയിലിലാക്കുകയും അങ്ങനെ ഞങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു. അന്നു മുതൽ ഞങ്ങൾക്ക് 1952 വരെ കേരളത്തിലേക്കാരായും അത് കഴിഞ്ഞ് KSP RSP ആയും പ്രവർത്തിച്ചു വരികയായിരുന്നു. ആ നിലയിൽ പ്രവർത്തിച്ചു വന്ന് സഖാവ് ശ്രീകണ്ഠൻ ചേട്ടന് 1939 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മനഃപൂർവ്വം ശ്രീകണ്ഠൻ ചേട്ടൻ കൂടെ നിന്ന് വാത്സല്യത്തോടുകൂടി വളർത്തിയെടുത്ത ബേബിയാണ്ട് നേതൃത്വത്തിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അന്ന് ശ്രീകണ്ഠൻ ചേട്ടനോടൊപ്പം കൊല്ലത്തു നിന്ന് കടവൂർ ശ്രീദാസൻ, ചവറയിൽ നിന്ന് PA ഹരിദാസനായ ഞാൻ അന്നാ പാർട്ടിയിൽ പോയി അങ്ങനെ പ്രവർത്തിക്കുകയായിരുന്നു. അതിനുശേഷം ഒരുപാട് സമരങ്ങളും ടൈറ്റാനിയത്തിൽ തന്നെ ഈ ടൈറ്റാനിയം പാർട്ടിയിൽ തന്നെ കൂടി കൂടുതലും ബോണസിനും വേണ്ടി ആദ്യമായി സമരം ചെയ്യുകയും ജയിലിൽ പോവുകയും ചെയ്ത് സഖാവ് ശ്രീകണ്ഠനും ഇരിക്കുന്ന ശശാങ്കമുള്ള പ്രവർത്തകരുമായിട്ട് അന്ന് എൻ്റെ യൂണിയൻ്റെ കല്യാൺജിയാണ് ഇദ്ദേഹം. ഞാനായിരുന്നു അന്ന് സെക്രട്ടറി യൂണിയൻ്റെ, ശ്രീകണ്ഠൻ ചേട്ടനാണ് പ്രസിഡന്റ്. അങ്ങനെ ഞങ്ങളും പ്രവർത്തക അല്ലാതെ പിന്നെ രാഷ്ട്രീയമായി ഒരുപാട് കേസുകളും ഒരുപാട് സമരങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആർക്കും ചവറ മിനറൽസ് കമ്പനികളിലെ എല്ലാ കമ്പനിയിലും ശ്രീകണ്ഠൻ ചേട്ടൻ പിക്കറ്റിങ്ങും സത്യാഗ്രഹവും തൊഴിലാളികളെ കൊണ്ട് നടത്തിക്കുകയും അതിനോടൊപ്പം TMC എന്ന് പറയുന്ന കമ്പനിയിൽ കുടിയും പിടിച്ചുകൊണ്ട് അവൻ്റെ ആപ്പീസ് തന്നെ വാതൊക്കെ വന്നതെന്ന് പറഞ്ഞു തടിയൻ സാഹിബ് എന്ന് പറയുന്ന ഒരാളാണ് നെത്തുമാൻ. അയാൾ എൻ്റെ കയ്യിൽ നിന്ന് കൊടി പിടിച്ചു പഠിക്കാമെന്നും ഞങ്ങൾ കുസ്തി നടത്തി അത് ശ്രീകണ്ഠൻ ചേട്ടൻ കണ്ടുകൊണ്ടും ശ്രീകണ്ഠൻ ചേട്ടൻ പിടിച്ചു തള്ളി. അങ്ങനെ ഒരു തൊഴിലാളിയെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതായി കണ്ടാൽ ഒരിക്കലും അത് കണ്ടുകൊണ്ട് പോകുന്ന സ്വഭാവം സഖാവ് ശ്രീകണ്ഠൻ ചേട്ടനില്ലായിരുന്നു. ആ നിലയിലാണ് ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 1947 കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 5 പാർലമെൻറ്റ് മെമ്പർത്താണ് ഈ കൊല്ലം മാവേലിക്കര, കൊല്ലം മാവേലിക്കര തവറ മണ്ഡലങ്ങളിൽ നിന്നും അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അതായത് മരിക്കുന്ന ദിവസം ഞാനും സഖാവ് ശ്രീകണ്ഠനായും മഹേശ്വരി അമ്മയായി തിരുവനന്തപുരത്ത് പോയി. അവിടെ പോയി മുഖ്യമന്ത്രി കരുണാകരനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഏതാണ്ട് കുറേ പാർട്ടി കാര്യങ്ങൾ അവർ പറഞ്ഞു ഇറങ്ങി വന്ന് അവിടുത്തെ നേരെ 6 പ്രദേശങ്ങളുടെ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് ചാപ്പാട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് അന്ന് അദ്ദേഹം കാണുന്ന ഒരു ലാസ്റ്റുണ്ട് കര തിരുവനന്തപുരത്ത് പൈ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം പറഞ്ഞ് യാതൊരു കാരണവശാലും ഒരു മിന്നിട്ടിന് യാത്ര ചെയ്യാൻ പാടില്ല, കേൾക്കാതെ പറഞ്ഞെനിക്ക് നാളെ കോട്ടയത്ത് സമ്മേളനത്തിന് പോകണം തോട്ടം തൊഴിലാളികളെ അതിനുവേണ്ടി പോയി. ശങ്കരമംഗലം മുക്കിൽ ഒരു 11 മണിക്ക് നിൽക്കുമ്പം ഒരു റേഡിയോ വാർത്ത കേട്ട് മരിച്ചുപോയി. ഉടനെ തന്നെ ഞാൻ അന്ന് കടമൊരു മന്ത്രിയെ വിളിച്ച് എൻ്റെ വെച്ച് നമുക്ക് CK മെമ്മോറിയൽ ഹാളിലേക്ക് കൊണ്ടുവരും. രാത്രി 8 മണിക്കും
അതുപോലെ തിരുവനന്തപുരത്താണ്. ഞാൻ ഇതുവഴി വരണ്ട കൊല്ലത്തും ചവറയിലും അതിന് വേണ്ടി തന്നെ ചെയ്യാണ്. ഇവിടെ ഞങ്ങൾ തൈറ്റാനത്ത് വളരെയെല്ലാം കൂട്ടി രണ്ട് അഞ്ചുമണിയായില്ലേ, അഞ്ചു മണിയായ പേരു മഴ ആ സമയത്ത് ജനം കൊണ്ടുവന്നു. ആ മണ്ണുകളിൽ ആ സാധനം ആ തൈറ്റാനത്തിന്റെ വാതക്കലാകാരുന്നു. ആ വണ്ടിയിൽ തന്നെ ഞങ്ങൾ നേരെ അമ്പലപ്പുഴ പോകും, പിന്നെ തിരിച്ചു വന്നു. അതിനുശേഷം പിന്നെ ആ യൂണിയന്റെ പ്രവർത്തനം ശരിയാകത്തില്ല എന്ന് ബോധ്യമായി സഹാക്കളെ വിളിച്ച് പറഞ്ഞ് നിങ്ങൾക്കിഷ്ടമായ പാർട്ടിയല്ല, നിങ്ങളെ ചേർന്ന് യൂണിയൻ പ്രവർത്തനം നടത്തി കാണും, ഇനി ഞാനില്ല, ശ്രീകണ്ഠൻ ഞാനില്ല, സോണി ഞാനുമില്ല. അങ്ങനെ എൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നിർത്തി. പിന്നെ എൻ്റെ രാഷ്ട്രീയ സമരക്കാരന് ഫ്രീഡം ഫൈറ്ററാണ് ഞാൻ. പുല്ലപ്പുറ വയനാട് കേസ് സഹാവ് ശ്രീകണ്ഠൻ നായരെയും കണ്ണൻ തോർത്തിയ അർജുനൻ നായരെയും ഒട്ടുകൊടുക്കാത്തതിൻ്റെ പേര് അന്നത്തെ പോലീസ് ഇലി ഉണ്ണിത്താനും അരി പരമേശ്വരം പിള്ളയും എന്നെ മനഃപ്പൂർവ്വം പുല്ലപ്പുറ കേസിൽ കുലുക്കി ജയിലിൽ നടത്തും. ഞാൻ ഒരു കൊല്ലത്തിലെ മൂന്ന് ദിവസത്തെ കുറവോടും എന്നെ പുല്ലപ്പുറ കേസിൽ നിന്ന് ഒഴിവാക്കി. അപ്പത്തെ ഈ സമരം തീർന്നപ്പോൾ അങ്ങനെ ഞാൻ ഒഴിവായത്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിൽ എത്തിച്ചേർന്ന ശ്രീകണ്ഠൻ നായർ കൊല്ലത്തെ തൊഴിലാളികൾക്ക് മണ്ണിൽ കാലുറപ്പിച്ചു നിൽക്കാൻ ഇടമുണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു. കൊല്ലത്തെ എ ഡി കോട്ടൺ മില്ലിലെ തൊഴിലാളികൾ പണിമുടക്കി പ്രകടനം നടത്തവേ അത് തടയാൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കായികമായി നേരിട്ട സംഭവം കേരളത്തിൽ തന്നെയല്ല മറുനാട്ടിലും ചർച്ച ചെയ്യപ്പെട്ടു. സോവിയറ്റ് യൂണിയനിൽ പൊട്ടിപ്പടർന്ന പുതിയ പ്രഭാതത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ ഹർഷപുളകിതരായപ്പോൾ ശ്രീകണ്ഠൻ നായരെ പോലുള്ളവർ അന്നതിന്റെ ഭാഗമാകാൻ വിസമ്മതിച്ചിരുന്നു. സോഷ്യലിസത്തിൽ നിന്നും കമ്മ്യൂണിസത്തിലേക്കുള്ള രാജപാതയാണ് സോവിയറ്റ് യൂണിയൻ നിർവഹിക്കുന്നത് എന്ന് ശ്രീകണ്ഠൻ നായരെ പോലുള്ളവർ വിശ്വസിച്ചില്ല. കൊല്ലം ചന്ദനത്തോപ്പിൽ രാമൻ, സുലൈമാൻ എന്ന രണ്ട് തൊഴിലാളികളുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ട ശ്രീകണ്ഠൻ നായരുടെ സ്മരണ കൊല്ലത്തുകാർക്ക് ഇന്നും ആവേശമാണ്. സമൂഹത്തിൽ സ്വേച്ഛാധിപത്യമാണ് സംഭവിക്കുന്നതെന്നും സ്വാതന്ത്ര്യവും പൗരസ്വാതന്ത്ര്യവും ധ്വംസിക്കപ്പെടുകയാണെന്നും അന്ന് ശ്രീകണ്ഠൻ നായർ മനസ്സിലാക്കി. അതിനെതിരെ വിരൽ ചൂണ്ടുക മാത്രമല്ല, വിപ്ലവത്തിന്റെ വഴി അതല്ലെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്തു. വർഗാധിപത്യം സ്വേച്ഛാധിപത്യമല്ലെന്നും മറിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിഷ്ഠമായ ഒരു ഭരണ സംവിധാനത്തിന് മാത്രമേ ജനങ്ങളുടെ അവകാശം നിറവേറ്റുവാനും സംരക്ഷിക്കാനും കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ചരിത്രകാരന്മാരോ ചരിത്ര വിദ്യാർത്ഥികളോ സ്നേഹധനനായ ശ്രീകണ്ഠൻ ചേട്ടന്റെ ത്യാഗനിർഭരമായ ജീവിതം പഠിക്കുവാനോ പുതിയ തലമുറയിലേക്ക് എത്തിക്കുവാനോ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ല. അത് ഗവൺമെന്റ് നിരോധിച്ചതായിരുന്നു. അതിനുശേഷം കോഴിക്കോട് ജയിലിൽ കിടക്കുമ്പോഴാണ് ഇവിടുന്ന് അമ്മ വലിക്കുന്നത്. അമ്മയുടെ ഏക മകനാണ്. മകനെ അവസാന കാലം ഒന്ന് കാണാൻ അമ്മയ്ക്കൊരു ഭാഗ്യം ഉണ്ടായിട്ട് രണ്ടുപേർക്കും മല്ലിനത് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ സമയത്ത് ജയിലിലായിരുന്നു, ജയിലിൽ അന്നേരം വാർത്ത കൊടുത്തിട്ടില്ല. അങ്ങനെ അവിടുന്ന് ഇറങ്ങി പോരാനും ഒക്കത്തില്ല, വിവാദം ഗവൺമെൻറ് അത് കൊടുക്കുന്നുമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നപ്പം മനസ്സിൻ്റെ വിഷമം മുഴുവനും ഒന്നും എങ്ങനെയാണെന്നുള്ള ഒരു വിഷമം കൊണ്ട് കുറേ പുസ്തകമൊക്കെ പേപ്പർ വാങ്ങിച്ച് അവർ ഇന്ത്യ അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു വിലാപകാവ്യം പോലെയുള്ള ഒരു വേദനാജനകമായൊരു ബുക്കാണത്. അത് വായിക്കുന്ന ആളുകൾ എല്ലാവരും പറയുന്നത് കണ്ണുനീര് വാർക്കാതെ ആ പുസ്തകം വായിക്കാൻ പറ്റില്ലെന്നാണ്. അപ്പോൾ അങ്ങനെ ആ പുസ്തകം കഴിഞ്ഞതിന് ശേഷം വേറെ പല പുസ്തകങ്ങൾ എഴുതി. അവസാനമായിട്ട് എഴുതിയത് തകഴി ശേഷങ്ങളെപ്പുള്ളിയുടെ കയർ എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് അഞ്ച് വർഷം കൊണ്ട് പണി അതിൻ്റെ ജോലി പൂർത്തിയാക്കി ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പാണ് മരണമുണ്ടായത്.
രാഷ്ട്രീയ വ്യക്തിത്വമുള്ള പിതാവിന്റെയും ഭർത്താവിന്റെയും ജീവിതാനുഭവങ്ങളിൽ നിന്ന് സ്വയം മനസ്സിലാക്കി ഉറച്ച തീരുമാനവുമായിട്ടാണ് മഹേശ്വരി അമ്മ പൊതുരംഗത്ത് പ്രവർത്തിച്ചത്. സ്ത്രീകളുടെ പൊതുവായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഔദ്യോഗിക തലങ്ങളിൽ തീരുമാനമെടുപ്പിക്കുന്നതിൽ അന്നത്തെ പ്രമുഖയായിരുന്നു മഹേശ്വരി അമ്മ. പൊതുപ്രവർത്തന പാരമ്പര്യത്തിൽ അന്തസ്സും മഹത്വവുമേറിയ പ്രവർത്തന പശ്ചാത്തലം എഴുത്തിലും വായനയിലും പാരമ്പര്യമായി കിട്ടിയ സരസ്വതി കടാക്ഷം, മഹത്വമാർന്ന കുടുംബ പശ്ചാത്തലത്തിൽ ജന്മം കൊണ്ട് ജന്മസമ്പാദ്യമായി ലഭിച്ച കഴിവുകൾ, ഇന്നും ജനനന്മയ്ക്കായി സ്വയം സമർപ്പിച്ച ജീവിതം, ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്താണ്, പക്ഷെ വളർന്നത് അമ്പലപ്പുഴയാണ്. എന്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അച്ഛൻ സംസ്കൃത കോളേജിലെ, സംസ്കൃതം പഠിപ്പിക്കുന്ന ആർട്സ് കോളേജിലെ ഒരു അധ്യാപകനായിരുന്നു. അമ്മ പെൺപള്ളിക്കുടത്തിലെ ഒരു അധ്യാപകനായിരുന്നു. ഞാൻ ആദ്യം പഠിച്ച അമ്പലപ്പുഴയാണ്. അത് കഴിഞ്ഞ് പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥയാണല്ലോ അമ്മ, അമ്മയെ ഓരോ സ്ഥലത്തേക്കും സ്ഥലം മാറ്റുന്നതനുസരിച്ച് ഞാനും അതേ സ്ഥലത്ത് പോയി പഠിക്കും. ഇങ്ങനെ സർക്കാർ ഉദ്യോഗത്തിൽ കഴിയുന്ന അധ്യാപകരുടെയും അതുപോലുള്ള ആളുകളുടെയും കുട്ടികൾക്ക് പഠിത്തം ശരിയായിട്ട് നടത്താൻ കഴിയത്തില്ല എന്ന് അക്കാലത്ത് തന്നെ എനിക്ക് ബോധ്യമായി. അന്ന് വലിയ രാഷ്ട്രീയമൊന്നുമില്ലായിരുന്നു കുട്ടികളുടെ ഇടയിലും നാട്ടിലും തന്നെ. അന്ന് പിന്നെ കായിക വിനോദം പോലും വലുതായിട്ടില്ലായിരുന്നു. ഞാൻ സെക്കൻഡ് ഫോറത്തിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപകൻ പണ്ടുകളിയിലും ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ താല്പര്യമുള്ള ഒരു അധ്യാപകൻ വന്നു, ഗോപാലുള്ള എന്ന അധ്യാപകൻ. അങ്ങനെ ഞങ്ങളെല്ലാം പന്ത് കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ പ്രേരിപ്പിച്ചു. അങ്ങനെ സെക്കൻഡ് ഫോറം തൊട്ട് ഒട്ടും ചാട്ടും പന്ത് കളിയും ഒക്കെ ആയിട്ട് ഞാൻ വളർന്നു. തിരുവനന്തപുരത്ത് ഞാൻ എം എക്ക് പഠിക്കുമ്പോൾ ആണ് ആധുനികമായ രാഷ്ട്രീയ പ്രക്ഷോഭം ആദ്യമായിട്ട് ഉടലെടുത്തത്. രാമസ്വാമി ദിവാൻജിയായി ഇരിക്കുന്ന കാലം, അദ്ദേഹത്തിനെതിരായ സ്റ്റേറ്റ് കോൺഗ്രസും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായി. ആ പ്രക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ എം എക്ക് എഴുതി കഴിഞ്ഞ് അമ്പലപ്പുഴ പോയി താമസിക്കുകയാണ്. ശ്രീകണ്ഠൻ ചേട്ടനും എൻ്റെ പിതാവ് ശ്രീ വർഗീസ് വൈദ്യനും തമ്മിലുണ്ടായിരുന്ന ഒരു വലിയ ബന്ധത്തെക്കുറിച്ച് എനിക്ക് നല്ല ഓർമ്മകളുണ്ട്. ഒരുപാട് വായിച്ചറിഞ്ഞിട്ടുണ്ട്. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് അവരുടെയൊക്കെ 20 വയസ്സ്, ആ സമയത്ത് 20കളിലാണ് അവരൊന്ന് കണ്ടുപിടുന്നത്, വർഷമല്ല അവരുടെ പ്രായം. അന്ന് വൈദ്യന് തേവലക്കര കണ്ണു വൈദ്യശാല എന്ന് പറയുന്നത് ആലപ്പുഴയിൽ വിച്ചേര് ജംഗ്ഷന് തൊട്ട് മുമ്പ് ഒരു വൈദ്യശാലയുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം വൈദ്യനായിരുന്നു. രാവിലെയും വൈകുന്നേരവും വൈദ്യവൃത്തിയും ബാക്കിയുള്ള സമയം സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തനമായിട്ട് നടന്നിരുന്ന കാലം. ആ കാലത്താണ് ടി വി തോമസും ശ്രീകണ്ഠൻ ചേട്ടനുമൊക്കെ അവിടെ വന്ന് പെടുന്നതും അവർ തമ്മിലൊരു പരിചയമാകുന്നതും. അത് അപ്പോൾ ആ വൈദ്യശാല അന്ന് എൻ്റെ പിതാവ് വന്ന വൈദ്യൻ ഒറ്റയ്ക്ക് ഉള്ള സമയമാണ്. അപ്പോൾ ഈ സുഹൃത്തുക്കൾ ആ പ്രായക്കാർക്ക് വന്ന് കൂടാനുള്ളൊരു സങ്കേതമായി ആ വൈദ്യശാല മാറുകയാണ്. അത് ആ പൂപ്പള്ളി തറവാടിൻ്റെ പൂപ്പള്ളി കുട്ടിച്ചൻ എന്ന് പറയുന്ന അന്ന് പ്രഗത്ഭനായ കുട്ടിച്ചൻ്റെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ്. അപ്പോൾ അതിന് പാരലായിട്ട് സംഭവിച്ച കാര്യം, ശ്രീകണ്ഠൻ ചേട്ടൻ അന്ന് യൂത്ത് ലീഗിൽ യൂത്ത് ലീഗിൻ്റെ നേതാവാണ്. അപ്പം സി പിക്കെതിരെയും സി പിയുടെ ഭരണത്തിനെതിരെയും ദിവാൻ ഭരണത്തിനെതിരെയും ശക്തമായി അദ്ദേഹം അന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നു അമ്പലപ്പുഴ.